ലോക്ഡൌൺ ദീർഘകാലം തുടരുമെന്ന സൂചനകൾ. രാജ്യത്തെ 533 ജില്ലകളിൽ ലോക്ഡൌൺ നിർദ്ദേശവുമായി ICMR രംഗത്ത്. കോവിഡ് പോസിറ്റിവിറ്റി 10% കൂടുതലുള്ള ജില്ലകളിലാണ് ലോക്ഡൌൺ നീട്ടാൻ നിർദ്ദേശം വന്നിരിക്കുന്നത്. 6 മുതൽ 8 ആഴ്ച വരെ നീട്ടണമെന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ നിർദ്ദേശം. വിശദമായ റിപ്പോർട്ടിലേക്ക്. കോവിഡ് രണ്ടാം തരംഗത്തിൽ ദിനംപ്രതി 3.5 ലക്ഷത്തിലധികം കേസുകളും 4000ത്തിലധികം മരണങ്ങളുമായി രാജ്യം വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ആശുപത്രികളും മോർച്ചറികളും നിറഞ്ഞു കവിയുന്നു. ചികിത്സിക്കാൻ ആരോഗ്യ പ്രവർത്തകർ തികയുന്നുമില്ല. ഓക്സിജനും മരുന്നുകളും പലയിടത്തും കടുത്ത ദൌർലഭ്യമാണ് അനുഭവപ്പെടുന്നത്. രാജ്യത്ത് ആകെ മരണം 2.5 ലക്ഷം കടന്നു. 2 ആഴ്ചയിൽ രാജ്യത്ത് മരിച്ചത് 50,000 പേരും. ആദ്യ കോവിഡ് തരംഗം നഗരങ്ങളെയാണ് കൂടുതൽ ബാധിച്ചതെങ്കിൽ രണ്ടാം തരംഗം ഗ്രാമങ്ങളിലേക്കാണ് എത്തിയത്. ബീഹാറിലെ 33 ജില്ലകളിലും മധ്യപ്രദേശിലും യുപിയിലും 40 വീതം ജില്ലകളിലും പോസിറ്റീവ് നിരക്ക് 10% മുകളിലാണ്. അത്തരത്തിൽ രാജ്യം അടച്ചിട്ടില്ല എങ്കിൽ രോഗവ്യാപനം തടയാനാകില്ല എന്നും ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് തലവൻ ഡോക്ടർ ബൽറാം ഭാർഗവ മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യത്തെ കോവിഡ് തരംഗം രൂക്ഷമായി പടരവെ 10% ടെസ്റ്റ് പോസിറ്റീവ് നിരക്കുള്ള എല്ലാ പ്രദേശങ്ങളും അടിയന്തരമായി അടുത്ത 6 മുതൽ 8 ആഴ്ച വരെ അടച്ചിടണമെന്നാണ് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ നിർദ്ദേശം. രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജില്ലകളും ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് 10% മുകളിലാണ്. ഇതാദ്യമായിട്ടാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആരോഗ്യ ഏജൻസികളൊന്നിന്റെ തലവൻ രാജ്യത്ത് ലോക്ഡൌൺ വേണമെന്ന് തുറന്നു പറയുന്നത്. രാജ്യത്തെ കോവിഡ് തരംഗം ഗ്രാമങ്ങളിലേക്കാണ് പടരുന്നത്. സാമ്പത്തിക മേഖലയിലേക്കുണ്ടായിക്കാവുന്ന വൻ തിരിച്ചടി കണക്കിലെടുത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിക്കേണ്ടതില്ലെന്ന നിലപാടിലായിരുന്നു കേന്ദ്ര സർക്കാർ. രാജ്യത്തെ 718 ജില്ലകളിലും നിലവിൽ 10% മുകളിലാണ് ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. മുംബൈ, ദില്ലി, ബാംഗ്ലൂർ എന്നീ നഗരങ്ങളിൽ TPR 10% മുകളിൽ തന്നെയാണ്. നിലവിൽ ദക്ഷിണേന്ത്യയിൽ ആന്ധ്രാപ്രദേശ് ഒഴികെ കേരളം ഉൾപ്പെടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ലോക്ഡൌണിലാണ്. പല സംസ്ഥാനങ്ങളും സാമ്പത്തിക മേഖലയിലെ ചില വ്യവസായങ്ങളൊഴികെ ബാക്കി എല്ലായിടത്തും ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത് മതിയാകില്ല എന്നാണ് ICMR മുന്നറിയിപ്പും. വലിയ ടെസ്റ്റ് പോസിറ്റീവ് നിരക്കുള്ള എല്ലാ ജില്ലകളും അടച്ചിടണം. 5% ഇവിടെ TPR കുറഞ്ഞാൽ മാത്രമേ ഈ മേഖലകൾ തുറക്കാനാകൂ. അതുവരെ ജില്ലകൾ അടച്ചിടണമെന്നും അതിനായി കുറഞ്ഞത് 5 മുതൽ 8 ആഴ്ച വരെ സമയമെടുക്കുമെന്നും ബൽറാം ഭാർഗവ പറയുന്നു. 35% TPR ഉണ്ടായിരുന്ന ദില്ലിയിൽ ഇപ്പോഴത് 17% കുറച്ചത് ചൂണ്ടിക്കാണിച്ച് ബൽറാം ഭാർഗവ ദില്ലി ഇപ്പോൾ തുറന്നിടരുതെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ദില്ലി നാളെ തുറന്നാൽ വൻ ദുരന്തമാകും ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് വ്യക്തമാക്കുന്നത്. കേരളത്ത് രോഗവ്യാപനത്തിൽ കുറവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഉടൻ തുറന്നാൽ അത് വീണ്ടും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. കോവിഡ് പ്രതിദിന വർദ്ധനവും ടെസ്റ്റ് പോസിറ്റീവ് നിരക്കും ഉയർന്നതോടെ കനത്ത ജാഗ്രതയിലാണ് സംസ്ഥാനം. ലോക്ഡൌൺ ആരംഭിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോഴും പ്രതിദിന കോവിഡ് വർദ്ധനവും ടെസ്റ്റ് പോസിറ്റീവ് നിരക്കും ഉയരുകയാണ്. 2 ദിവസത്തിനകം കണക്കുകളിൽ കുറവ് വരുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഇതനുസരിച്ചാകും ലോക്ഡൌൺ നീട്ടണമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത്. കോവിഡ് കണക്ക് ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ ലോക്ഡൌൺ നീട്ടുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ്. ആരോഗ്യവകുപ്പ് വിദഗ്ധരും നീട്ടണമെന്ന ആവശ്യം ഉയർത്തുന്നുണ്ട്. എന്നാൽ അവസാനഘട്ടത്തിൽ മാത്രമേ ലോക്ഡൌൺ നീട്ടുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. നമ്മളിപ്പോൾ ലോക്ഡൌണിലായതിനാൽ നീട്ടിയാലും അതുമായി മുന്നോട്ട് പോകുന്നതിന് പ്രശ്നമുണ്ടാവില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.